പിണറായി വിജയൻ എലത്തൂരിൽ മരണപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എലത്തൂർ ട്രെയിനിൽ തീവപ്പിരുടെ മരണപ്പെട്ട ബന്ധുക്കളുടെ വീടുകൾ രാവിലെ സിപിഐ സംസ്ഥാന സെക്രട്ടറി വി ഗോവിന്ദൻ മാസ്റ്ററും സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. പാലോട്ടുപള്ളിയിലെ റഹ്മത്തിന്റെയും അതോടൊപ്പം തന്നെ കോടോൾപ്പുറം വരുവണ്ടിക്കുണ്ടിയിലെ നൌഫിക്കിന്റെ വീട്ടിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സന്ദർശനം നടത്തുന്നത്. എലത്തൂർ ട്രെയിൻ തീവപ്പിൽ വളരെ ദാരുണമായ നാടിനടുക്കിയ സംഭവമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ അവരുടെ വീടുകൾ സന്ദർശിക്കുന്നു. റഹ്മത്തിന്റെ മകൻ റംഷാദിനെയും അതോടൊപ്പം തന്നെ ബന്ധുക്കളുമാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. കഴിഞ്ഞ അപകടമുണ്ടാകുന്ന സമയത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കവെയാണ് ഇവർ അപകടത്തിൽപ്പെടുന്നത്. അപകട സംഭവം നടന്ന അടുത്ത ദിവസമാണ് ട്രെയിൻ ട്രാക്കിൽ ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തപ്പെട്ടത്. അപ്പോൾ ആ ഒരു അന്വേഷണം തന്നെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നതോടൊപ്പം തന്നെ പ്രതിയെ ഇപ്പോൾ റിമാൻഡിലാക്കിയിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഇവരുടെ വീടുകൾ സന്ദർശിക്കുന്നത്. ഇപ്പോൾ വിശദാംശങ്ങളുമായി എം സന്തോഷ് ചേർന്നുണ്ട്. സന്തോഷ്, രാവിലെ എം വി ഗോവിന്ദൻ മാസ്റ്റർ കൂടി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുവാണെന്നാണ് മനസ്സിലാകുന്നത്. പിണറായി വിജയൻ ഇപ്പോൾ ദീപത്തിൽ മരിച്ച അവരുടെ വീടുകൾ കണ്ടെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ മട്ടന്നൂർ മട്ടന്നൂരിലുള്ള റഹ്മത്തിന്റെ വീട്ടിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ പരിക്കേറ്റ ഈ റഹ്മത്തിന്റെ അയൽവാസിയാണ് പരിക്കേറ്റ റാഫിക്ക്. റാഫിക്കും ഇവിടെ എത്തിയിട്ടുണ്ട്. റാഫിക്കിനോട് മുഖ്യമന്ത്രി ഇപ്പോൾ വിവരങ്ങൾ ചോദിച്ചറിയുകയാണ്. ഈ ട്രെയിൻ തീവത്തിൽ മരിച്ച മറ്റൊരാൾ ഈ മട്ടന്നൂരിൽ തന്നെയുള്ള നൌഫീഖ് എന്ന് പറയുന്ന ആളാണ്. നൌഫീഖിന്റെ വീട്ടിലായിരിക്കും ഇതിനുശേഷം മുഖ്യമന്ത്രി സന്ദർശനം നടത്തുന്നത്. ഇപ്പോൾ ഈ റഹ്മത്തിന്റെ വീട്ടിലെത്തി മുഖ്യമന്ത്രി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്. നേരത്തെ തന്നെ സർക്കാർ തലത്തിൽ പ്രഖ്യാപിക്കുകയും സർക്കാർ ഒപ്പം ഉണ്ടാകും എന്നുള്ള ഉറപ്പ് ഈ കുടുംബത്തിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ നൽകുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ മുഖ്യമന്ത്രി നേരിട്ടെത്തി ഈ കുടുംബത്തെ ആശ്വാസം പകരുകയാണ്. മുഖ്യമന്ത്രി ഭാര്യ അമല അതോടൊപ്പം തന്നെ സിപിഎമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉൾപ്പെടെയുള്ളവർക്കുണ്ട്. കണ്ണൂർ ജില്ലാ കലക്ടറും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഉള്ളവരും മുഖ്യമന്ത്രിക്ക് ഒപ്പം ഉണ്ട്. ഇവിടെ നിന്നും ഈ റഹ്മത്തിന്റെ വീട്ടിൽ നിന്നും സന്ദർശനം പൂർത്തിയാക്കി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചതിനു ശേഷം കൊടോളിപ്പുറത്തെ നൌഫീഖിന്റെ വീട്ടിലേക്കാണ് മുഖ്യമന്ത്രി പോകുന്നത്. അവിടെയുമുള്ള നൌഫീഖിന്റെ കുടുംബാംഗങ്ങളെ കൂടി മുഖ്യമന്ത്രി ആശ്വസിപ്പിക്കും. ഏതായാലും ഈ ഒരു കുടുംബത്തിനും നാട്ടുകാർക്കുമെല്ലാം വലിയൊരു ആശ്വാസം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഈ ഒരു സന്ദർശനം. വലിയ ആശ്വാസം തന്നെയാണ് പകർന്നിട്ടുള്ളത്. ഒരു വലിയ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സംഭവത്തിൽ വളരെ അപ്രതീക്ഷിതമായ ഈ ഒരു സംഭവത്തിൽ ജീവൻ നഷ്ടപ്പെട്ടതിന്റെ അവരുടെ വിയോഗം താങ്ങാൻ കഴിയാത്ത ഒരു സ്ഥിതിയിൽ തന്നെയാണ് കുടുംബാംഗങ്ങളും അതോടൊപ്പം തന്നെ നാട്ടുകാരും എല്ലാം തന്നെ ഉള്ളത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി നേരിട്ടെത്തി ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നത് കുടുംബാംഗങ്ങൾക്കും അതോടൊപ്പം തന്നെ നാട്ടുകാർക്കും തന്നെ വലിയ ആശ്വാസം തന്നെയാണ് പകർന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ 5 ലക്ഷം രൂപ ഈ കുടുംബങ്ങൾക്ക് ധനസഹായമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കലക്ടർ കണ്ണൂർ ജില്ലാ കലക്ടർ എസ് ചന്ദ്രശേഖർ ആ ധനസഹായം കൂടി ഇന്ന് വിതരണം ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ എല്ലാ കാര്യത്തിലും സർക്കാർ ഒപ്പമുണ്ടാകും എന്നുള്ള ഉറപ്പ് ഈ കുടുംബത്തിന് മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും എല്ലാം നേരത്തെ തന്നെ നൽകിയിരുന്നു. ഇവിടെ മുഖ്യമന്ത്രിയുടെ ഈ വീട്ടിലെത്തുന്നത് അറിഞ്ഞ് അയൽവാസികളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി ആളുകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി ഇപ്പോൾ ഈ റഹ്മത്തിന്റെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഈ പരിക്കേറ്റ റാഫിക്കിന്റെ കാലിനെ പൊള്ളലേറ്റ റാഫിക്കിൽ നിന്നും വിവരങ്ങൾ ചോദിച്ച് അറിയുകയുമാണ് ചെയ്യുന്നത്. റഹ്മത്ത് സഹോദരിയുടെ മകൾ 2 വയസ്സുള്ള
സഹോദരിയുടെ മകളെയും കൂട്ടി മട്ടന്നൂരിലേക്ക് മടങ്ങുന്ന വഴിയാണ് ട്രെയിനിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടാവുകയും ഈ കുട്ടിക്കും 2 വയസ്സുള്ള കുട്ടിക്കും അതോടൊപ്പം തന്നെ റഹ്മത്തിനും ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്രതീക്ഷിതമായ ആ വാർത്ത ഇവിടേക്ക് എത്തിയത് വലിയ ആഘാതം തന്നെയായിരുന്നു ഇവിടെയുള്ള കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും എല്ലാം തന്നെ ഉണ്ടാക്കിയത്. ഏതായാലും മുഖ്യമന്ത്രി ഈ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ നേരിട്ട് കണ്ട് ഇത്തരത്തിൽ ആശ്വസിപ്പിക്കുന്നത് വലിയ ആശ്വാസം തന്നെയാണ് ഈ കുടുംബത്തിന് ഇപ്പോൾ പകർന്നിട്ടുള്ളത്. നേരത്തെ രാവിലെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഇവിടെ എത്തി വീട്ടിൽ സന്ദർശനം നടത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച് മടങ്ങിയിരുന്നു. പാർട്ടിയുടെയും സർക്കാരിന്റെയും എല്ലാ സഹായവും ഉണ്ടാകുമെന്നും സർക്കാരും പാർട്ടിയും ഒപ്പം ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകിയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഇവിടെ നിന്നും മടങ്ങിയത്. അതിനുശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഈ മട്ടന്നൂർ ഉള്ള ഈ റഹ്മത്തിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്നത്. കണ്ണൂർ മട്ടന്നൂർ വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങി മുഖ്യമന്ത്രി നേരിട്ട് ഇങ്ങോട്ടേക്ക് എത്തി ഇവിടെ ഈ റഹ്മത്തിന്റെ കുടുംബാംഗങ്ങളെയും അതോടൊപ്പം തന്നെ റാഫിക്കിനെയുമാണ് ആദ്യം സന്ദർശിച്ചത്. അതിന് ശേഷമായിരിക്കും കൊടോളിപ്പുറത്തുള്ള നൌഫീഖിന്റെ വീട്ടിലേക്ക് പോവുകയും അവിടെയുള്ള കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നത്. റഹ്മത്ത് സഹോദരിയുടെ മകൾ 2 വയസ്സിനെയും കൂട്ടി മടങ്ങും വഴിയാണ് ഈ ദാരുണമായ മരണം ഉണ്ടാകുന്നത്. റഹ്മത്തിന്റെ അയൽവാസിയാണ്, തൊട്ട് അടുത്ത വീട്ടിലുള്ള ആളാണ് റാഫിക്ക്. റാഫിക്ക് ഇവരുടെ സഹായിയായി കൂടെ പോയതായിരുന്നു. റാഫിക്കിന് ഈ ഒരു ട്രെയിൻ തീവത്തിൽ കാലിനെ പൊള്ളലേൽക്കുകയും ചെയ്തു. റാഫിക്കും ഇപ്പോൾ ഇവിടെയുണ്ട്. റാഫിക്കിനോട് മുഖ്യമന്ത്രി കാര്യങ്ങൾ ചോദിച്ച് അറിയുകയാണ്. ഏതായാലും ഈ ഒരു വലിയൊരു ആശ്വാസം തന്നെ ഈ കുടുംബത്തിനും ഈ നാട്ടുകാർക്കും മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ തന്നെ മുഖ്യമന്ത്രി എല്ലാ തരത്തിലുള്ള കുടുംബത്തെ അനുശോചനം അറിയിക്കുകയും എല്ലാ തരത്തിലുള്ള സർക്കാരിന്റെ സഹായവും ഉണ്ടാകും എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ സംസ്ഥാന സർക്കാർ ധനസഹായമായി 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നേരിട്ടെത്തി തന്നെ ഈ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം വളരെ വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് തന്നെ വിതരണം ചെയ്യുകയും ചെയ്യും. കണ്ണൂർ ജില്ലാ കലക്ടർ S ചന്ദ്രശേഖർ ഈ ധനസഹായം വിതരണം ചെയ്യും. ഇന്ന് തന്നെ കുടുംബത്തിന് വിതരണം ചെയ്യുകയും ചെയ്യും. അത്തരത്തിൽ വളരെ ഈ കുടുംബത്തെ വലിയ ഒരു ആഘാതത്തിലുള്ള ഈ കുടുംബത്തിന് സർക്കാർ താങ്ങും തണലുമാകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. മുഖ്യമന്ത്രി തന്നെ നേരിട്ടെത്തി ഈ കുടുംബത്തിന് ആശ്വാസം പകരുകയാണ്. വലിയ ആശ്വാസം തന്നെയാണ് ഇപ്പോൾ ഈ കുടുംബത്തിന് ഉണ്ടായിട്ടുള്ളത്. ഒരു നിരവധി ആളുകൾ, അയൽവാസികൾ ഉൾപ്പെടെ ഉള്ളവർ, ഈ സമീപ പ്രദേശങ്ങളുള്ളവരെല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം ഭാര്യ കമലയുമുണ്ട്. ഒപ്പം തന്നെ CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനുണ്ട്. കൂടാതെ കണ്ണൂർ ജില്ലാ കലക്ടർ S ചന്ദ്രശേഖർ, കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ ഉൾപ്പെടെയുള്ളവരും ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ അന്വേഷണ സംഘത്തലവൻ, പ്രത്യേക അന്വേഷണ സംഘത്തലവൻ ഈ DYSP MR അജിത് കുമാറും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിന്റെ അന്വേഷണത്തെ സംബന്ധിച്ച ചില വിശദാംശങ്ങൾ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി ഏതായാലും ഈ റഹ്മത്തിന്റെ വീട്ടിൽ നിന്നും സന്ദർശനം പൂർത്തിയാക്കി ഇവിടെ നിന്നും ഇപ്പോൾ മടങ്ങിയിരിക്കുകയാണ്. ഇനി മുഖ്യമന്ത്രി കൊടോളിപ്പുറത്തുള്ള നൌഫീഖിന്റെ വീട്ടിലേക്കായിരിക്കും ഇവിടെ നിന്നും പോകുന്നത്. നൌഫീഖിന്റെ വീട്ടിലെത്തി അവിടെ നിന്നും കുടുംബാംഗങ്ങളെ കൂടി ആശ്വസിപ്പിച്ചതിന് ശേഷമായിരിക്കും മുഖ്യമന്ത്രി മടങ്ങുന്നത്. ഇപ്പോൾ റഹ്മത്തിന്റെ വീട്ടിൽ നിന്നും റഹ്മത്തിന്റെ കുടുംബാംഗങ്ങളെ കണ്ട് മുഖ്യമന്ത്രി ആശ്വസിപ്പിച്ചതിന് ശേഷം ഇതിൽ പരിക്ക് പറ്റിയ റാഫിക്കിനെ കണ്ട് വിശദാംശങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഇവിടെ നിന്നും മടങ്ങുന്നത്. ഇനി കൊടോളിപ്പുറത്തുള്ള നൌഫീഖിന്റെ വീട്ടിലേക്ക്, ഈ ട്രെയിൻ തീവത്തിൽ മരിച്ച നൌഫീഖിന്റെ വീട്ടിലേക്കാണ് മുഖ്യമന്ത്രി പോകുന്നത്. വളരെ അടുത്ത പ്രദേശം തന്നെയാണ് ഇത്. ഈ മട്ടന്നൂരിലെ റഹ്മത്തിന്റെ വീട്ടിൽ നിന്നും ഏതാണ്ട് ഒരു 10 കിലോമീറ്റർ മാറിയുള്ള സ്ഥലമാണ് കൊടോളിപ്പുറം എന്ന് പറയുന്ന സ്ഥലം. അങ്ങോട്ടേക്കാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഇവിടെ നിന്നും യാത്ര തിരിച്ചിരിക്കുന്നത്. ട്രെയിൻ തീവപ്പിൽ മരിച്ചവരുടെ വീടുകൾ സന്ദർശിച്ച് മുഖ്യമന്ത്രി മടങ്ങുകയാണ്. മട്ടന്നൂരിലെ റഹ്മത്തിന്റെ വീട്ടിലായിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രി സന്ദർശനം നടത്തിയത്. ഏകദേശം റഹ്മത്തിന്റെ വീടിനോട് 10 കിലോമീറ്റർ പരിധിയിലുള്ള നൌഫീഖിന്റെ വീട്ടിലോട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പുറപ്പെട്ടിട്ടുള്ളത്. എന്തായാലും അപകടത്തിൽ മരണപ്പെട്ട ഇരുവരുടെയും കുടുംബങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ്, വലിയൊരു കൈത്താങ്ങ് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശനം. അതോടൊപ്പം തന്നെ 5 ലക്ഷം രൂപ ധനസഹായവും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. എം സന്തോഷ്.
തുടരുന്നുണ്ട്. സന്തോഷ്, ഇനിയിപ്പോൾ പോകാൻ പോകുന്ന നൌഫിക്കിന്റെ വീട്ടിലോട്ടാണ്. അതോടൊപ്പം തന്നെ പരിക്കേറ്റ റാസിഖിന്റെ സുഖവിവരങ്ങളും ഈ ഒരു സന്ദർശനത്തിൽ ചോദിച്ചു മനസ്സിലാക്കിയെന്നാണ് വ്യക്തമാകുന്നത്. കണ്ണൂർ വിമാനത്താവളത്തിൽ വിമാനമിറങ്ങി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരെ വന്നത് റഹ്മത്തിന്റെ വീട്ടിലേക്കാണ്. റഹ്മത്തിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശ്വസിപ്പിച്ചു. മാത്രമല്ല, ഈ റാസിഖ് അപകടത്തിൽ പരിക്കേറ്റ റാസിഖിന്റെ വീടും ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. റാസിഖിനെയും തന്റെ വിവരങ്ങൾ ചോദിച്ചതിന് ശേഷമാണ് മുഖ്യമന്ത്രി ഇവിടെ നിന്നും ഇപ്പോൾ മടങ്ങിയത്. ഹലോ, നിങ്ങൾ അടിച്ചുമുട്ടും. എന്തായാലും വലിയൊരു ആശ്വാസമാണ് മുഖ്യമന്ത്രിയുടെ ഈ സന്ദർശനം വഴി മരിച്ച ഇരുവരുടെയും കുടുംബങ്ങൾക്ക് ലഭ്യമാകുന്നതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ നൌഫിക്കിന്റെ വീട്ടിലേക്ക് സന്ദർശനം നടത്താനായി മുഖ്യമന്ത്രി തിരിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് എം സന്തോഷ് പങ്കുവച്ചത്.